ഉപദേശമൊന്നുമല്ല, ഈ വീടിനു വേണ്ടി ജീവൻ ത്യജിക്കുമെന്നൊക്കെ പറഞ്ഞ് ഓടി നടക്കുന്നതൊക്കെ നല്ല കാര്യം തന്നെ, പക്ഷേ ജീവൻ ഉണ്ടാവുക എന്നത് അതിനേക്കാൾ ഒരുപാട് വലിയ കാര്യമാണ്. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. കാരണം എന്താണെന്നറിയോ? വേണ്ട, സാറ് വരും. എന്തോന്നടേ ഇത്? എന്റെ സാറ് ഈ ശല്യം എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു ഒഴിവാക്കിത്താ സാറെ. അവളെ ഞാനൊന്ന് ഇഷ്ടപ്പെട്ട് വരികയായിരുന്നു. സാറ് വരുമ്പോ സാറിനെ സ്വീകരിക്കാൻ ഞാനിവിടെ ഉണ്ടാവണം. നീ നിർത്തണം നിന്റെ ഈ സാറ് വിളി. നീ ഏതർത്ഥത്തിലാ ഈ സാറേ എന്ന് വിളിക്കുന്നത് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. ഇത്രയും ദിവസമായിട്ട് എന്താ കഴിച്ചിട്ടുള്ളത്? എപ്പോഴും തീറ്റയുടെ കാര്യം മാത്രമല്ല ഉള്ളല്ലേ. എവിടെയാ കിടന്നത് ഒന്നും അറിഞ്ഞുകൂടാ. രാജേട്ടാ, ഇത് പണിയാവോ? എന്റെ അമ്മാച്ചന്റെ തേങ്ങാ വീണപ്പോഴും ആദ്യം ഇതുപോലെ ആയിരുന്നു. അതിന്റെ കുറവൊക്കെ തീർത്ത് ഭക്ഷണം വെച്ചു കൊടുക്കണം. നിനക്ക് തിന്നാ തിന്നാന്നൊരു വിചാരം മാത്രമുള്ളത്. സമാധാനമായിട്ട് ഉറക്കണം. അപ്പൊ ഞാൻ വേണ്ടരെ വേട്ടോ. നമുക്ക് മാത്രമല്ലടാ, അവനുമില്ല സമാധാനം. രവേട്ടൻ ചെന്ന് കിടന്നോ, ഞാൻ കുറച്ചു നേരം കൂടി കഴിഞ്ഞിട്ട് ഉറങ്ങുന്നുള്ളൂ. ഓ സന്തോഷമായി. അതല്ല, രണ്ടെണ്ണത്തിന്റെ കയ്യിലും കള്ളത്തിന് മാത്രമേ ഉള്ളൂ. അല്ലോ, ഇത് കള്ളലക്ഷ്മല്ല, ജന്മനുള്ളതാണ്. വീട്ടില് ബാപ്പച്ചും ഉമ്മച്ചും ഒക്കെ ഉണ്ട്. പരസ്പരം അങ്ങ് സ്നേഹിക്കാൻ തുടങ്ങിയ കണ്ണും കാണില്ല, കാതും കേക്കില്ല. അത് ഈ സംസാരിക്കുമ്പോ എനിക്ക് വിക്ക് വരുന്നോണ്ട് ചെവിട് കേട്ടുടാതാ. ഇതൊരു പുതിയ അസുഖം. ചെകുത്താമാരി കേടാ, ഞങ്ങളുടെ ഈ ബന്ധത്തിന് ഒരു പ്രശ്നമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ദൈവം കയറി ഇതിന്റെ മാറ്റ് നോക്കിക്കൊണ്ടിരിക്കും. ഒരച്ചൊരച്ചതിന്റെ മാറ്റ് കളയണ്ട, പത്തര മാറ്റ് തനിത്തങ്കാത്. അതിനു വേണ്ടിട്ട് ചില ഒരസലുകളും ചില തീപാറലുകളും ഒക്കെ ഉണ്ടാവും. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? പക്ഷെ ഗുണം എന്താ, ഞങ്ങൾ ഇങ്ങനെ കൂടുതൽ കൂടുതൽ ഒട്ടി അങ്ങ് വരും. ഇന്ന് നമുക്കൊന്ന് സുഖിച്ചു കളയാം. ചിരിച്ച് ജാവിയാണ്. Thanks a lot. Okay. 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 Perfect. Okay. Okay. മച്ചാൻ അത് ഒരളിയാ.